യെസ് ഫൈൻലി ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ട്രൂത്തിൽ നമ്മൾ എത്തിയിരിക്കുക തന്നെയാണ് അതായത് ഡെഡ് പൂൾ ആയിരിക്കുമോ മേർവേലിൻ്റെ ജീസസ് അതോ മേർവേലിനെ കൊല്ലാൻ വന്നിട്ടുള്ള യൂദാസ് ആണോ ഡെഡ് പൂൾ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നീട് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തന്നെ സോ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയും നിങ്ങളുടെ ആദ്യം ടൈമൊന്നും ഞാൻ കളയുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഹാഷ്ടാഗ് എൽ എഫ് ജി സോ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിനകത്ത് ഡെഡ് പൂളിന്റെ രണ്ടാം ഭാഗം പറയുകയും കഴിഞ്ഞിട്ട് ആറ് വർഷത്തിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഒരു സീക്വൽ നമുക്ക് ലഭിക്കുന്നത് തന്നെ ആൻഡ് അതുകൊണ്ട് തന്നെ അപ്പൊ എന്താണ് നമുക്ക് ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഡെഡ് പൂൾ ഇപ്പൊ സൂപ്പർ ഹീറോ ഒന്നും അല്ല പുള്ളിക്കാൻ ആ ഒരു കാര്യങ്ങളൊക്കെ മതിയാക്കിയിട്ട് ഒരു മിഡിൽ ലൈഫ് ക്രൈസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡെഡ് പൂളിനാണ് നമുക്കതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരും പുള്ളിക്കാനും ഫാമിലിയായിട്ട് കാർ സെയിൽസ്മാൻ ഒക്കെ ആയിട്ട് ജീവിച്ച് പോകുന്ന ഡെഡ്പൂൾ ആൻഡ് അവിടെ വെച്ചാണ് സുപ്രീം ിൽ ടി വി വരുന്നത് ശേഷം വേറെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കും പിന്നീട് പൊളിക്കേണ്ട ഒരേ ഒരു ഗോൾ എന്താന്ന് വെച്ചാൽ ഈ ഒരു വേൾഡിനെ സേവ് ചെയ്യണം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ സേവ് ചെയ്യണം ജീസസ് ആകണം എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് സ്പോയിലർ ഫ്രീ ആയിട്ട് സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം തന്നെ ആൻഡ് ആദ്യം തന്നെ ഞാനൊരു കാര്യം ഞാൻ എടുത്ത് പറയാം ഈ അടുത്തിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അധികം ചിരിച്ച് ചിരിച്ച് മരിച്ചിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഡെഡ് പൂൾ ത്രീ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് തന്നെയാണ് കാരണം അംമാതിരി കാരണം ഡെഡ് പൂൾ വൺ ആൻഡ് ടു ഒക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കോമഡിയും ജോക്സും സത്യം പറഞ്ഞാൽ ഈ ഡെഡ് പുലൻ ബുൾബറിനകത്താണ് നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഫിലിമ് നല്ല രീതിയിൽ തന്നെ എൻറ്റർടൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തരെയാണ് പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ എം സിയോ അല്ലെങ്കിൽ മാർവൽ ഫാൻസും ഡോക്ടർ സ്റ്റേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും നോവേ ഹോമിന് ശേഷം ഇറങ്ങുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി ഒധികം രീതിയിലുള്ള പ്രതീക്ഷകൾ ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത് തന്നെയാണ് പക്ഷേ ആ ഒരു പേര് പോലെ ആ ഒരു സിനിമ ഒരു രീതിയിലും ഡെലിവർ ചെയ്യാത്തത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം എന്ത് തേങ്ങക്കൊലയാണ് അവർ മൾട്ടിവേഴ്സിൽ കാണിച്ചത് എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെയാണ് സിനിമ കണ്ടതിന് ശേഷം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ കണക്കുകൾ ഡെഡ് പൂൾ ആൻഡ് ബുൾവറിൻ തീർത്തു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് മൾട്ടിവേഴ്സിൻ്റെ കോൺസെപ്റ്റ് ആണെങ്കിലും അത് കൂടാതെ കമിയോസ് എൻ്റെ ഒപ്പം ഇത്രയധികം ഫാൻ സർവീസ് ഉള്ളൊരു സിനിമ ഞാൻ അടുത്തിടെ ഞാൻ കണ്ടിട്ടില്ല കാരണം നോവൈ ഹോമിന് ശേഷം ഇതാണ് അതിനേക്കാൾ വെററ്റി ഡെററ്റി ഫാൻ സർവീസ് നമുക്ക് ഡെഡ് പുലൈൻ വൂൽവർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം സിനിമ പല രീതിയിലും ലീക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു സോ ഒത്തിരി അധികം സ്പോയിലേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് തന്നെയാണ് സോ ഈ പറഞ്ഞ കമിയോസിൻ്റെ ഒക്കെ സ്പോയിലേഴ്സ് നിങ്ങൾക്ക് ആകാതിരിക്കണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങൾ സിനിമ കാണുന്നത് വരെയെന്ന് മാത്രമേ ഉള്ള ഒരേ ഒരു അപേക്ഷയാണ് നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് വളരെ കിടിനനായിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു കമിയോ ഈ സിനിമയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ആൾക്കാർ വന്ന് പോവല്ല ആൾക്കാർക്ക് കുറച്ചധികം റോൾസ് ഉണ്ട് ഈ പറയുന്ന കമിയോസിനകത്ത് നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സിന് അവർക്ക് അത്യാവശ്യം റോൾസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് എടുത്ത് പറയേണ്ട നിങ്ങൾ രണ്ടായിരം മുതൽ എക്സ്മാൻഡ് ആ ഒരു ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ട്വൻറ്റി സെഞ്ചുറി ഫോക്സിൻ്റെ മാർവൽ സിനിമകൾ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഡെഡ് പൂൽ ആൻഡ് വുൽവറിൻ്റെ ഈ ഒരു മൾട്ടിവേഴ്സ് ഓഫ് ബാഡ്നെസ്സിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ട്വൻ്റി സെഞ്ചുറി ഫോക്സ് മാറിയിട്ട് ഇപ്പോൾ ട്വൻ്റി സെഞ്ചുറി സ്റ്റുഡിയോ എന്നാണ് കാരണം ഡിസ്നി അതിനെ അക്യൂർ ചെയ്തതിന് ശേഷം തന്നെ ആൻഡ് അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആദ്യത്തെ എ റേറ്റഡ് അല്ലെങ്കിൽ ആർ റേറ്റഡ് സിനിമയും കൂടി തന്നെയാണ് എം സിയുയിലെ തന്നെ ആദ്യത്തെ എ റേറ്റഡ് ഫിലിം കൂടി തന്നെയാണ് ഡെഡ് പൂൽ ആൻഡ് വുൽവർ എന്ന് പറഞ്ഞ സിനിമ ആൻഡ് അതുകൊണ്ട് തന്നെ സിനിമയ്ക്കകത്തുള്ള ബ്ലഡ് ആൻഡ് ഗോർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അത് അവർക്ക് വളരെ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ന്യൂഡിറ്റിയുടെ ഭാഗത്തേക്ക് അധികം ഈ ഒരു സിനിമ ഫോക്കസ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ആവശ്യത്തിൽ കൂടുതൽ ബ്ലഡ് ആൻഡ് ഗോർ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് ലഭിക്കുന്നുണ്ട് പിന്നെ ഒത്തിരി രീതിയിലുള്ള എഫ് വേർഡ്സ് ഫക്കിംഗ് വേർഡ്സ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് അതെല്ലാം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിനകത്ത് ഇങ്ങനത്തെ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ആദ്യത്തെ സിനിമ ആൻഡ് ബ്ലഡ് ആൻഡ് കോറിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് സിനിമയ്ക്കകത്തുള്ള ആക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോഴും പറയാം എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡെഡ് പോൾ വണ്ണിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയായിരുന്നു ഏകദേശം അതിന്റെ ആ ഒരു ലെവല് കട്ടക്കി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഈ സിനിമയിലും സ്റ്റാർട്ടിങ് മുതൽ അത് നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളത് ആൻഡ് ആക്ഷൻ കോഡിയോഗ്രഫിയും അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആൻഡ് ആസ് എ ഒരു ഡയറക്ടർ ഷോൺ ലവി എത്രത്തോളം ഒരു മികച്ച ഡയറക്ടർ ആണെന്നുള്ളൊരു കാര്യം കൂടി അറിയണമെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള എക്സിക്യൂഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഇനി നമുക്ക് നേരെ സിനിമയ്ക്കകത്തുള്ള കാസ്റ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കാം ആദ്യം തന്നെ ഹ്യൂജ് ജാക്ക്മാനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം രണ്ടായിരത്തി പതിനേഴിലെ ലോകന് ശേഷം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞാണ് വൂൾവറിൻ്റെ കരിയറിൽ നിന്ന് തന്നെ ഞാൻ റിട്ടയർ ആയെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി ആ ഒരു ക്യാരക്ടറിനെ ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് ആ ഒരു സെയിം റോള് റീപ്രൈസ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ് ആൻഡ് ഹ്യൂജ് ജാക്ക്മാൻ ഒരു കിഡ്ഡിലൻ ഒരു ആക്ടർ തന്നെയാണ് പുള്ളിക്കാരൻ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും വൂൽവറിന് അല്ലെങ്കിൽ ലോകൻ്റെ ക്യാരക്ടറിൽ കൂടി നമുക്ക് കാണിച്ചു അധ്യയനം ശ്രമിച്ചിട്ടുള്ളത് തന്നെ ഞാൻ ഞാൻ പറയുള്ളൂ നമ്മൾ ലോഗനും ഡെഡ് ആൻഡ് വുൽവറനും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇപ്പോഴും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് ഹ്യൂജ് ആക്മാൻ്റെ ഒരു കിഡിലും പെർഫോമൻസ് കാണണമെങ്കിൽ അത് ലോഗൻ സിനിമയിൽ നമ്മൾ കണ്ട പെർഫോമൻസ് തന്നെയാണ് അത്രയും വെയിറ്റേജ് ഉള്ള റോൾ അല്ല സത്യം പറഞ്ഞാൽ ഡെഡ് പുല ആൻഡ് ബുൾവറിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും പുള്ളിക്കാൻ ആ ഒരു റോൾ പൊളിച്ചടുക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി കോമിക് ബുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള വൂൾവറിൻ്റെയും കൂടി നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് ലഭിച്ചിട്ടുണ്ട് ആൻഡ് അത് ഏതൊരു ഫാൻസിൻ്റെയും ഒരു ഡ്രീം കം ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ റിയാൻ റണോൾസിനെ കുറിച്ച് ഞാൻ കൂടുതൽ അഭിപ്രായം പറയേണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റിയാൻ റണോൾസിൻ്റെയും കുറേ വേരിൻസ് ഒക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത് ഞാനതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല ആൻഡ് പുള്ളിക്കാൻ ആസ് എ ഡെറ്റ് പോൽ വെയ്റ്റ് വിൽസൻ്റെ ക്യാരക്ടറിന് പുള്ളിക്കാനും സൂപ്പറായിട്ട് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നീട് എനിക്കൊരു എടുത്ത് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നൊരു ക്യാരക്ടർ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ബില്ലൻ്റെ ക്യാരക്ടർ ിൽ തന്നെയാണ് കസാൻഡ്രോ നോവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമിക് ബുക്ക് ക്യാരക്ടറിൻ്റെ വളരെ സൂപ്പറായിട്ട് തന്നെ എം ആ കോറിനീ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് ആൻഡ് പുള്ളിക്കാരിയെ പല രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്തിടെ കിട്ടിയിട്ടുള്ള നല്ലൊരു എം സിയു വില്ലനായിട്ടും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരേ ഒരു കുറവ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളിക്കാരിക്ക് ആ ഒരു വില്ലൻ്റെ ആർക്കിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മോട്ടിവേഷൻ പുള്ളിക്കാരിയുടെ ആ ഒരു വില്ലൻ്റെ ക്യാരക്ടർ ആർക്കിന് കൊടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്കിനി നേരെ സിനിമയുടെ നെഗറ്റീവ് സൈഡിലേക്ക് നമുക്ക് നോക്കാം സോ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഈ ഒരു സിനിമയിൽ തോന്നിയെന്ന് പറഞ്ഞാൽ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ഇഷ്യൂ തന്നെയാണ് കാരണം സിനിമയുടെ പേസിങ് നമ്മൾ ഏത് രീതിയിൽ നോക്കുവാണെങ്കിലും നമുക്ക് അതിനൊരു കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ പോലും നമുക്ക് സാധിക്കില്ല കാരണം ഒരു സീൻ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കവിയോ വരും അല്ലെങ്കിൽ അടുത്തൊരു ഈസ്ട്രക്ക് വരും പിന്നീട് നമ്മൾ നോക്കണമെങ്കിൽ വേറൊരു ബേറ്റ് വരും കാരണം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പേയ്സിംഗിൽ കൂടിയാണ് ഈ ഒരു സിനിമ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്കുള്ള ജമ്പ് ചെയ്യുന്നത് ഭയങ്കര സ്പീഡ് 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 സ്പീഡിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയേണ്ട ഒരു സീൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു സീൻ തീർന്ന പോലെ ഒരു ഫീൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാതെ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അവർ ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ച് കാണിക്കാനാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ ശ്രമിച്ചിട്ടുള്ളത് തന്നെ ആൻഡ് അത് ഒരു പരിധി വരെ അവർക്ക് ഈ ഒരു സിനിമയുടെ പേസിങ് വെച്ചിട്ട് അവർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ സാധിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു പിന്നീട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സിനിമയുടെ സ്റ്റോറി തന്നെയാണ് സിനിമയുടെ സ്റ്റോറി അത്രയ്ക്ക് നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ില്ല കാരണം സിനിമയ്ക്കകത്ത് നമുക്ക് ആസ് ഒരു മാറോൽ ഫാൻസിന് ആവശ്യമുള്ള പല കാര്യങ്ങളും ഉണ്ട് ഈ സ്ട്രൈക്സ് ഉണ്ട് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഈ സിനിമയ്ക്കകത്ത് സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവർ അത് ആദ്യത്തെ ഡെറ്റ് പോൽ സിനിമ പോലെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ആൻഡ് അതുകൂടാതെ നമുക്ക് നമ്മൾ ഓരോരുത്തരുടെയും ആ ഒരു മനസ്സറിഞ്ഞ് ചെയ്തിട്ടുള്ള കുറേ കമിയോസ് ഉണ്ട് ആൻഡ് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആക്ച്വലി നോക്കുമ്പോഴത്തേക്കും അധികമായ അമൃതും വിഷമെന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഏകദേശം അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയും സാധനം അവർ ഇൻക്ലൂഡ് ചെയ്തപ്പോഴത്തേക്ക് അവർ മറന്നു പോയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു സിനിമയ്ക്കകത്തുള്ള നല്ലൊരു സ്റ്റോറി ആൻഡ് അത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ആക്ച്വലി ഒരു നല്ലൊരു സ്റ്റോറി കൂടി അവരിനകത്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഒറ്റ ഒരു സിനിമ കൊണ്ട് തന്നെ മാര്വാലെ ഡെഡ് പൂള് ഉയർത്തെഴുന്നേപ്പിച്ചുകൊണ്ട് ഒരു ജീസസ് ആയിട്ട് വരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ഈസി ആയിട്ട് തന്നെ പറയാൻ സാധിക്കുന്നത് തന്നെയായിരുന്നു പക്ഷെ അവർക്ക് സത്യം പറഞ്ഞാൽ ഈ പല കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തപ്പോഴത്തേക്കും സ്ക്രിപ്റ്റിൻ്റെ ഇഷ്യൂസും അതുകൂടാതെ സ്റ്റോറി കുറച്ചും കൂടി അവർക്ക് നന്നായിട്ട് രീതിയിൽ റീറൈറ്റ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു ഒറ്റൊരു കാര്യം മാത്രമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു തന്നെ ആൻഡ് പിന്നെ സൗണ്ട് ട്രാക്ക് കുറച്ചും കൂടി ഭേദപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെ ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ഇതൊരു എൻ്റർടൈനിങ് അല്ലാത്തൊരു സിനിമ എന്ന് നമുക്ക് പറയാൻ സഹായിക്കില്ല കാരണം നമുക്ക് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സാധനങ്ങൾ ഞാൻ പറഞ്ഞു ജോക്സ് ആണെങ്കിൽ തന്നെ കമിയോസ് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ മുടക്കുന്ന കാശിനുള്ള സിനിമ നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നുണ്ട് ഹൈപ്പിനനുസരിച്ച സിനിമ എന്താണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിലും ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു സിനിമ തന്നെയായിട്ടാണ് ഡെഡ് പ്ലാൻ വോൾവറേയും കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് എയ്റ്റ് ഔട്ട് ഓഫ് എന്ന് എനിക്ക് പറയാൻ പറ്റും അത് ഞാനൊരു ഫാൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എയ്റ്റ് റേറ്റിംഗ് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളൊരു ക്യാഷ്വൽ ഓഡിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു സെവൻ ഔട്ട് ഓഫ് ടെണ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ തോന്നുകയുള്ളൂ പക്ഷേ എന്നിരുന്നാൽ തന്നെ ഒരു കിഡിലൻ ആയിട്ടുള്ളൊരു ഫൺ എൻ്റർടൈനിങ് ഫിലിമായിട്ട് തന്നെയാണ് ഇത് കണ്ടുനപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡ് നമ്മുടെയൊക്കെ നസ്റ്റാൾ ചെയ്ത് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന പല ക്യാരക്ടേഴ്സും സിനിമയ്ക്കകത്ത് റിട്ടേൺ ചെയ്യുന്നുണ്ട് അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൂടി തന്നെയാണ് ആൻഡ് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം സിനിമയ്ക്ക് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട് അത് മിഡ് ക്രെഡിറ്റ് സീനല്ല എല്ലാ ക്രെഡിറ്റ്സും പോയി കഴിയുമ്പോഴേ നമുക്കൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടി നമുക്ക് സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഡെഡ് പൂൾ ആൻഡ് ബോൾബർ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളത് തന്നെ ആൻഡ് ഇനി നിങ്ങൾ ഓരോരുത്തരുമാണ് പറയേണ്ടത് ഡെഡ് പൂള് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ജീസസ് ആണോ ഡെഡ് പൂള് മാർവെൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഈ ഒരു സിനിമ കൊണ്ട് സേവ് ചെയ്തോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതു തന്നെയാണ് ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് കമ്മ്യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറയരുത് കാരണം പല ആൾക്കാരും ഇപ്പോഴത്തെ ചിലപ്പോൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവില്ല സോ അവർക്കൊക്കെ സ്പോയിലർ ആകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് നമ്മൾ ഇതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്ക് ഫിലിമിൻ്റെ എൻഡിങ്ങിനെ കുറിച്ച് നമുക്ക് ചെയ്യാവുന്ന തന്നെയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ തന്നെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് കമ്മ്യൂസും ആരായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ് സേഫ് സി എപ്പിസോഡ്